താലൂക്ക് രൂപീകരണവുമായി ബന്ധപ്പെട്ട് CPM അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളും നടത്തുന്ന ഉപവാസ സമരം അത് തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണ്. കാരണം അടുത്ത മാസം അത് പയ്യന്നൂർ താലൂക്ക് പ്രഖ്യാപിക്കും. പയ്യന്നൂരും പറവൂറും രണ്ട് താലൂക്കുകൾ കേരളത്തിൽ പുതുതായി പ്രഖ്യാപിക്കുമെന്ന് ഉമ്മൻചാണ്ടി ഞങ്ങൾക്ക് ഉറപ്പ് തന്നതാണ്. ഈ സാഹചര്യത്തിൽ ഈ താലൂക്ക് പ്രഖ്യാപനത്തിൻ്റെ പിതൃത്വം ഏറ്റെടുക്കാനാണ് CPM ശ്രമിക്കുന്നത്. അരനൂറ്റാണ്ട് കാലം ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള കാസർഗോഡ് പാർലമെൻറ്റ് നിയോജകമണ്ഡലം, പയ്യന്നൂർ നിയോജകമണ്ഡലം ഉൾപ്പെടുന്ന പയ്യന്നൂർ താലൂക്ക് വേണം എന്ന് പറയുന്ന പ്രദേശം ഉൾപ്പെടുന്ന കാസർഗോഡ് പാർലി നിയോജകമണ്ഡലവും പയ്യന്നൂർ അസംബ്ലി നിയോജകമണ്ഡലവും പയ്യന്നൂർ നഗരസഭയും പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്തും ഉൾപ്പെടെ എല്ലാം അധികാര കുത്തക നിലനിർത്തിയിട്ടുള്ള മാർക്സിസ്റ്റ് പാർട്ടി അധികാരത്തിലുണ്ടായിരുന്നപ്പോഴൊന്നും പയ്യന്നൂർ താലൂക്ക് രൂപീകരിക്കാൻ ശ്രമം നടത്തിയില്ല. ഒരു രാഷ്ട്രീയ സ്റ്റണ്ട് എന്നുള്ളതിൽ നായനാരുടെ അവസാന കാലങ്ങളിൽ, അദ്ദേഹത്തിൻ്റെ ഭരണത്തിൻ്റെ അവസാന കാലങ്ങളിൽ താലൂക്ക് പ്രഖ്യാപിച്ചു, അതിൻ്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോയില്ല. ഇതിൽ UDFലെ ചില ആളുകൾ ഈ സമരത്തിൽ പങ്കാളികളാകുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ പങ്കാളികളാകുന്നത് എന്ന് എനിക്കറിയില്ല. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയും UDFൻ്റെ കമ്മിറ്റിയും ഈ സമരത്തിൽ പങ്കാളികളാകുന്ന എല്ലാവരും ഇരുന്നു കൊണ്ട് CPMമായി സമരത്തിന് പോകേണ്ടതില്ല എന്ന തീരുമാനം 26-ാം തീയതി എടുത്തിരുന്നു. അതിനുശേഷം CPMനോടൊപ്പം ചേർന്ന് സമരം നടത്താൻ ഏത് എന്ത് ചേതോവിഹാരമാണ് അവർ പ്രകടിപ്പിച്ചിട്ടുള്ളത് എന്ന് എനിക്കറിയില്ല. ഏതായാലും അത്തരത്തിലുള്ള ഒരു സമരം വെറും തെറ്റായ സമരമാണ്, സർക്കാരിനെതിരെയുള്ള ഒരു സമരം എന്നുള്ളതിലല്ല ഞാനതിനെ കാണുന്നത്. ഉമ്മൻചാണ്ടി സർക്കാർ താലൂക്ക് പ്രഖ്യാപിച്ച ശേഷം അത് നേടിയെടുക്കാനുള്ള സമരം നടത്തുന്ന പ്രതിപക്ഷ പാർട്ടികളുടെ കെണിയിൽ UDFലെ ചില ആളുകൾ വീണുപോയി. അത് ഖേദകരമാണ്. അതുകൊണ്ട് ഈ സമരം ജനങ്ങൾ വിലയിരുത്തും. മാത്രമല്ല കോൺഗ്രസ്സിലെയും UDFലെയും മുഴുവൻ പ്രവർത്തകരും ഈ അക്രമകാരികളായിട്ടുള്ള മുഖ്യമന്ത്രിയെ വഴിയിൽ തടയുമെന്ന് പ്രഖ്യാപിച്ച CPMമായി സമരം നടത്താൻ കോൺഗ്രസ്സിലെ ഒരു വിഭാഗം നടത്തുന്ന ഈ ആവേശം എന്തിൻ്റെ പേരിലാണ് എന്ന് എനിക്കറിയുന്നില്ല. അവർക്കെതിരെ നടപടി വേണം എന്ന് ഞാൻ KPCC പ്രസിഡൻറ്റോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ പിന്നീടുള്ള കാര്യങ്ങൾ പിന്നീട് മനസ്സിലാക്കാമെന്ന് മാത്രമേ എനിക്ക് പറയാം.